സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് അനാലിസ് സെഷൻ. അപ്പോൾ നാളെ ഒരു എക്സ്പയറി ഡേ ആണ്. ഓപ്ഷൻസിനകത്ത് ട്രേഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ലേൺ ചെയ്യണം. അപ്പോൾ നാളത്തെ എക്സ്പയറി ഡേയുടെ അന്ന് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ട്രേഡ്സും സെറ്റപ്പ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി പഠിക്കാനായിട്ട് പറ്റും. ഇനി അല്ല നിങ്ങൾ ഓപ്ഷൻസിനകത്തുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പ്യുവർ ലേണിംഗ് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യാനും പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇന്നത്തേക്ക് വേണ്ടി നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള ലെവൽസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ വെർജിൻ സി പി ആറിൻ്റെ റേഞ്ച് ഉണ്ട്, അത് അതുപോലെ കൺസിഡർ ആണ്. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ് വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നാളെ ഈ ഒരു റേഞ്ചിനകത്ത് നിഫ്റ്റി നിൽക്കുകയാണ് എങ്കിൽ, ഈ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ ഈ സോൺ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഞാൻ പറയുന്നത് ഈ ഇതിൻ്റെ ആദ്യത്തെ 25,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് മുതൽ ഈ ഒരു റേഞ്ചിനകത്ത് നിഫ്റ്റി നാളെ നിൽക്കുകയും ഓപ്ഷൻ ചെയ്യുന്ന ഒരു മോഡറേറ്റ് വ്യൂ ആണെങ്കിൽ ആൻഡ് കൗണ്ടർ പോലത്തുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ താഴോട്ട് പോകുന്ന ഓപ്ഷൻ ചെയ്യുന്ന ഒരു ബിയറിഷാണ്, ബട്ട് പക്ക ബിയറിഷാണ് ബട്ട് പക്ക ബിയറിഷല്ല. ഈവൻ നല്ല ബിയറിഷ് ആണെങ്കിൽ പോലും 25,000 കോൾ ഓപ്ഷൻ അങ്ങനെയൊക്കെ സെല്ല് ചെയ്തുള്ള ഡിപ്പെൻഡ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, അഡ്വൈസ് തരുന്നതല്ല, അങ്ങനത്തെയൊക്കെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിപ്പം ഏതാണോ ഒ ടി എമ്മിൽ വരുന്ന കോൺട്രാക്ട് അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ഇതാണ്. അപ്പോൾ ഇതിന് താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഈ റെസിസ്റ്റൻസിനേക്കാൾ മോഡൽ നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസുള്ള കോൺട്രാക്റ്റുകൾ ഷോർട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രീമിയം ഡിക്ക് കാരണമുള്ള ബെനിഫിറ്റ് കിട്ടും. ഇനി ഇതിനകത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ രണ്ട് റേഞ്ചിനകത്തുള്ള കോളം പൊട്ടും, സെല്ല്, അങ്ങനെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഒരു ലോങ് എൻട്രിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ബ്രേക്ക് ഔട്ടാണ്. അത് 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് ആകണം. ഓപ്ഷൻ ചെയ്ൻ പക്ക ഒരു ലോങ് എൻട്രിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്ത് കഴിയുകയും അതുപോലെ ഇതിന് താഴെ നല്ല സപ്പോർട്ട്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുകയും വേണം. പ്രൈസിൻ്റെ മുകളിൽ ഒന്ന് സ്പേസ് വേണം. EMA സി പി ആറും ഒന്നും ഇതിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹീറോ ഓർ സീറോ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കിട്ടും. ഇനി ഹീറോ ഓർ സീറോ സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിനകത്ത് നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹീറോ ആൻഡ് സീറോ സ്ട്രാറ്റജി എന്ന് നമ്മുടെ ചാനൽ നയം കൂടെ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പോൾ ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണ് എങ്കിൽ, ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണ് എങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചും ഈ ഒരു റേഞ്ചും തന്നെയാണ് ഒരു പർട്ടിക്കുലർ ഏരിയ ആയിട്ട് നിൽക്കുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ ഒരു ലെവലിൽ നിന്നും താഴേക്ക് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഇവിടെ താഴോട്ട് വീണ് കഴിഞ്ഞാൽ, അതൊരു ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഗ്യാപ്പ് ഡൗൺ തരികയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഫ്ലാറ്റ് ഓപ്പൺ എന്നിട്ട് താഴോട്ട് പോവുകയോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് തരികയോ ഇവിടെ നിന്ന് തട്ടിയിട്ട് താഴോട്ട് പോകുക, ഏത് സിറ്റുവേഷൻ സംഭവിച്ചാലും ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയ്യാനൊക്കെ ഫേവർ ആണെങ്കിൽ അതും ഒരു ലോങ് എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ. പക്ഷേ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് ഞാൻ ഇതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് അടുത്ത സെക്കൻഡിലോട്ട് പോവുക. കാരണം ഇതൊരു ലേണിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റീസൺ ഒന്നുമല്ല, ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അതുപോലെ ഇവിടെ വെർജിൻ സി പി ആറും ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. ദെൻ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ലോങ് എൻട്രി നാളത്തെ ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ലെവലും കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബാങ്ക് നിഫ്റ്റിയിൽ ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് പോവുക. ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസൊക്കെ ഇന്നലത്തെ അനാലിസ് വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വളരെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ, ഇതൊരു ട്രേഡ് അഡ്വൈസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് കൂടെ ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വി ക്യാൻ വർക്ക് ഓൺ. സോ എനിവേ, ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്, ആൻഡ് വിൽ സി യുവർ നെക്സ്റ്റ് അനാലിസ് വീഡിയോ. ബൈ.